ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാവൽക്കാട് എന്ന കഥയും അനുബന്ധ പാഠാഭ്യാസങ്ങളുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാവൽക്കാട് എന്ന് പറയുന്ന ഈ കഥ എഴുതിയത് പിണ്ടാണി എൻ ബി പിള്ളയാണ്. അപ്പോൾ ഈ കഥ നമ്മൾ വായിക്കുകയല്ല, കഥ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, പാഠപുസ്തകം തുറന്നിട്ട് കഥ പറയുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ ടെക്സ്റ്റ് ബുക്കിലെ കഥയിലേക്ക്, വായിക്കുന്ന വാചകങ്ങളിലേക്ക് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കഥ പറയുന്നതും സാധാരണഗതിയിൽ വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, തുടങ്ങാം. ഞാവൽക്കാട്. വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശമുട്ടേ വളർന്നു നിൽക്കുന്ന ഞാവൽക്കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ. ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം. ഗരുഡമ്മാവിൻ്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാലുകുത്തിയിട്ടില്ല. കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെപ്പോലും ആകർഷിച്ചിട്ടില്ല. സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും. തിരിച്ചു തേടിപ്പോയ പക്ഷികൾ കൂടണയാൻ തിരിച്ചെത്തുന്ന സമയം. കാക്ക, കുഴിൽ, തത്ത, പ്രാവ്, കുരുവി, പരുന്ത്, കാലൻ കോഴി, മൂങ്ങ, നത്ത്, മരംകൊത്തി, കഴുകൻ, എത്രയെത്ര പക്ഷികൾ! എല്ലാ പക്ഷികളുടെയും നേതാവാണ് ഗരുഡമ്മാവൻ. പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലഹങ്ങൾ ഗരുഡമ്മാവനാണ് പറഞ്ഞു തീർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവന് ഞാവൽ മരത്തിൽ സ്ഥാനമില്ല. ഒരിക്കൽ ഗരുഡമ്മാവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച കടവാതിലുകളെ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ചു നാട് കടത്തിവിട്ടു. പിന്നീട് ഒരൊറ്റ കടവാതിലും ഞാവൽ മരത്തിൽ വന്നിട്ടില്ല. ഞാവൽക്കായ് പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം. ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിവണ്ടി നിറമുള്ള ഞാവൽ പഴങ്ങൾ തിന്ന് മത്ത് പിടിച്ച പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട്. പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല. രാവും പകലും തീറ്റ തന്നെ തീറ്റ. ചുരുക്കത്തിൽ ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ്. ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു. അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത്. ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീയാളി കത്തുന്നു. മനുഷ്യർ കാട് വെട്ടി തീയിട്ടിരിക്കുകയാണ്. ആദ്യം കാട്ടുമനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത്. അവർ തണുപ്പ് മാറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ. കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കാറില്ല. കാട് അവരുടെയും വീടാണല്ലോ. ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടു മനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. മനുഷ്യർ കാടിന് തീ വച്ചിരിക്കുന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പക്ഷികൾ പലതും ഉണർന്നിട്ടില്ല. ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധനായെങ്കിലും അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി അപാരമാണ്. അകലെ തീയാളുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കാട്ടു തീയാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അതല്ല, മൂങ്ങകൾ പറഞ്ഞതാണ് ശരി. തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമ്മാവൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി. ഗരുഡമ്മാവൻ എല്ലാവരുമായി പറഞ്ഞു, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. മനുഷ്യർ ഞാവൽക്കാടിന് തീ വച്ചിരിക്കുകയാണ്. വാർത്ത കേട്ട് പല പക്ഷികളും വാവിട്ട് കരഞ്ഞു. മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല. പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ ഗരുഡമ്മാവനും സങ്കടമായി. അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല. നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. രണ്ടു രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടി. ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല. അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പ
പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ചില പക്ഷികൾ ഏത് നിമിഷവും താവളം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത്. പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. മുട്ടയിട്ടടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലതും ഗരുഡമ്മാവൻ്റെ കണ്ണു വെട്ടിച്ച് താവളം വെടിഞ്ഞുപോയി. മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു. ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി. മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. അർദ്ധരാത്രി സമയം ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ്. കൂട്ടിന് വയസ്സന്മാരായ രണ്ട് മൂന്ന് മൂങ്ങകളുമുണ്ട്. തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുന്നു. ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കോവി. അകലെ ഏതോ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഒരിടൽ മുഴങ്ങി. ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണരുകൾ പാഞ്ഞു പോകുന്നത് അവർ കണ്ടു. തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി. വീണ്ടും ഇടിവെട്ടുകൾ. കാടും പരിസരവും കുലുങ്ങി. കാടുവെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരുക്കുടം എന്ന മട്ടിൽ മഴ കോരി ചൊരിയാൻ തുടങ്ങി. ഗരുഡമാവൻ സ്വയം പറഞ്ഞോ, പ്രകൃതി നമ്മുടെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട് കൂട്ടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞോ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. മൂങ്ങക്കാരനവന്മാർ ഗരുഡമാവനോട് പറഞ്ഞോ, നമ്മളെ രക്ഷിക്കാനാണ് മഴ എത്തിയത്. ഇനി തീയിനും മനുഷ്യരും രക്ഷയില്ല. മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും പിറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. നേരം വെളുത്തിട്ടും മഴ കോരിച്ചെരിയുകയാണ്. ഗരുഡമാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽ കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. പിണ്ടാണി എൻ വി പിള്ളയുടെ കാടുണരുന്നു എന്ന കഥയിലെ ഞാവൽക്കാട് എന്ന കഥ പാഠപുസ്തകത്തിൽ നോക്കി വായിച്ച സമയത്ത് മാഷ് മനഃപൂർവ്വം ചില തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പാഠപുസ്തകം മാഷ് വായിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം വായിച്ചുകൊണ്ട് ഏതൊക്കെയാണ് മാഷ് മനഃപൂർവ്വം വരുത്തിയ ആ തെറ്റുകളെന്ന് കണ്ടെത്തി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കുറിക്കണം. ഓക്കെ, അത് ചെറിയൊരു അഭ്യാസമാണ്, മറക്കരുത്. ഇനി നമുക്ക് കഥാകാരനായ പിണ്ടാണി എൻ ബി പിള്ളയെ ഒന്ന് പരിചയപ്പെടാം. ഇദ്ദേഹം 1929 December 29 തീയതി എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് അയിരൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ കരമുട്ടുകൾ, കാടുണരുന്നു, ആനക്കാരൻ, അപ്പുണ്ണി, കുട്ടനും കിട്ടനും തുടങ്ങിയവ. അദ്ദേഹം 2011 അന്തരിച്ചു. കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ അഭ്യാസങ്ങളാണ് പരിചയപ്പെടാനുള്ളത്. പറയാം, എഴുതാം. ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കൂട്ടുകാർ പറയോ? പക്ഷികളുടെ താവളമായ ഞാവൽക്കാട്ടിൽ മനുഷ്യരുടെയോ മറ്റു മൃഗങ്ങളുടെയോ ശല്യമുണ്ടാകാറില്ല. ഞാവൽക്കാട്ടിൽ ഞാവൽക്കായ പഴുത്താൽ പക്ഷികൾക്ക് ഉത്സവമാണ്. ലക്ഷക്കണക്കിനുണ്ടാകുന്ന ഞാവൽപ്പഴങ്ങൾ തിന്ന് മത്തുപിടിച്ച് പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാം. പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല. രാവും പകലും തീറ്റ തന്നെ തീറ്റ. ഇത്രയും സുഖസൗകര്യങ്ങൾ കിട്ടുന്ന ഞാവൽക്കാട് അങ്ങനെ പക്ഷികളുടെ സ്വർഗമായി തീർന്നു. അങ്ങനെയാണ് ഞാവൽക്കാട് എന്തായത് പക്ഷികൾക്ക് സ്വർഗമായിട്ട് അനുഭവപ്പെട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഞാവൽക്കാട്ടിലെ തീ പക്ഷികൾക്ക് ഏറെ വിഷമമുണ്ടാക്കി. തീ പടർന്നിരുന്നെങ്കിൽ മറ്റേതൊക്കെ ജീവികൾക്കാണ് പ്രയാസമുണ്ടാവുക? കാട്ടിൽ താമസിക്കുന്ന മാൻ, പുലി, കടുവ, ആന, സിംഹം, അങ്ങനെ കാട്ടിൽ താമസമാക്കിയിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കാട്ടുതീ കൊണ്ട് പ്രയാസമുണ്ടാകുന്നത് തന്നെയാണ്. ഇനി കണ്ടെത്തി എഴുതാം എന്ന ഒരു ഭാഗമാണ്. കാട്ടുതീ, കാട്ടുമനുഷ്യൻ, ഇതുപോലെ കാട് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക. കൂട്ടുകാർ പറയൂ. കാട്ടുചോല, കാട്ടുപക്ഷി, കാട്ടുപൂവ്, കാട്ടുചെമ്പകം,
കാട്ടുതേൻ, കാട്ടാന, കാട്ടാറ്, കാട്ടരുവി, കാട്ടുജന്തു, കാട്ടുജാതി, കാട്ടുപോത്ത്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. ഉഷാറായിട്ടുണ്ട്. ഇനി ഉചിതമായി പൂരിപ്പിക്കാം എന്നതാണ്. കിളികളുടെ കലപില ശബ്ദം. ഇതിൽ അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ, കലപില എന്നുള്ളതാണ് അടിവരയിട്ടിട്ടുള്ളത്. ഇതുപോലെ ഉചിതമായി പ്രയോഗങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് ഇവിടെ. ഒന്നാമത്തെ നേരം, ഡാഷ് വെളുത്തു. വാഹനങ്ങളുടെ ഡാഷ് ശബ്ദം. മഴ, ഡാഷ് പെയ്തു. ബ്രാക്കറ്റിലുള്ളത് കടകട, പരപര, ചെറപര. കൂട്ടുകാർ ഒന്നാമത്തേത് പറയൂ. നേരം, ഡാഷ് വെളുത്തു. ആ നേരം പരപര വെളുത്തു, അതുതന്നെ. രണ്ടാമത്തേത് വാഹനങ്ങളുടെ ഡാഷ് ശബ്ദം. ആ വാഹനങ്ങളുടെ കടകട ശബ്ദം, അടിപൊളി. മൂന്നാമത്തേത് മഴ, ഡാഷ് പെയ്തു. മഴ ചറപറ പെയ്തു. ഓക്കെ കൂട്ടുകാരെ, ഭലേ ഭേഷ്. ഇനി നിങ്ങൾ അഭിപ്രായം പറയൂ. കഥയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. ഞാവൽ കാടിന് തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ തീരുമാനം ശരിയായിരുന്നു എന്നാണ് ചോദ്യം. എന്തുകൊണ്ട്? മൂങ്ങകൾ രക്ഷപ്പെട്ട തീരുമാനം ഒരിക്കലും ശരിയല്ല അല്ലേ. അതായത് ഞാവൽക്കാരന് തീ പിടിച്ച സമയത്ത് ചെറുപ്പക്കാരായ മൂങ്ങകൾ രക്ഷപ്പെട്ട തീരുമാനം ഒരിക്കലും ശരിയല്ല. എന്തെന്നാൽ ഞാവൽക്കാട്ടിലെ പക്ഷികളെല്ലാം ഒരു കുടുംബമായിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ഒരാപത്ത് വന്നപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കാതെ സ്വയം രക്ഷപ്പെടുന്നതിന് പകരം എല്ലാവരും ഒത്തുചേർന്ന പ്രശ്നം നേരിടണമായിരുന്നു. യുവാക്കൾക്കാണ് മറ്റുള്ളവരെക്കാൾ ആരോഗ്യമുള്ളത്. വൃദ്ധരെയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടതായിരുന്നു. എന്തെന്നാൽ അവർക്ക് തനിയെ രക്ഷപ്പെടാനാകില്ല. ഓരോ ആൾക്കും കുടുംബത്തോടും ചുറ്റുപാടുകളോടുമുള്ള ഉത്തരവാദിത്തമാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്ക് മുതിർന്നവരോടും മുതിർന്നവർക്ക് കുട്ടികളോടും ഉത്തരവാദിത്തമുണ്ട്. അവനവനെപ്പറ്റി മാത്രം ചിന്തിക്കുമ്പോഴല്ല, മറിച്ച് അന്യനെക്കുറിച്ച് കൂടി ചിന്തിക്കുമ്പോഴാണ് നാം നന്മയുള്ള മനുഷ്യരായി തീരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ കഥാഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, പോസ്റ്റർ തയ്യാറാക്കാമെന്ന പ്രവർത്തനം, പത്രവാർത്ത തയ്യാറാക്കാമെന്ന പ്രവർത്തനവും, അതുപോലെ തന്നെ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനവുമാണ് ഉള്ളത്. അത് മൂന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ പാഠത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, അഭ്യാസങ്ങളെല്ലാം തന്നെ കൂട്ടുകാർ ഭാഷാ നോട്ട് പുസ്തകത്തിൽ കുറിക്കാൻ മറക്കരുത്.